ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്. ഒരു ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. പക്ഷേ വിചാരിച്ച പോലെ എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, വിചാരിച്ച പോലെ ആ ഷോപ്പിങ്ങൊക്കെ അത്ര അടിപൊളിയാക്കാനും പറ്റിയില്ല. കാരണം കുറച്ച് തിരക്കായത് കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പം നേരെ പോകുന്നത് മാക്സിലേക്കാണ്. അവിടുത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോകുന്നത് മാക്സിലേക്കാണ്. അത്യാവശ്യം ഒരു വലിയ ലിസ്റ്റൊക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കുറച്ചൊരു വലിയ ഷോപ്പിംഗ് എന്ന് വിചാരിച്ചൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ എനിക്ക് അവിടെ ഒന്നും പോകാനായിട്ട് പറ്റിയില്ല. കാരണം ഇക്കാടെ നമ്മുടെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫ് നേരത്തെ പോയി. അപ്പോൾ ഇക്കാക്ക് തിരിച്ച് ഷോപ്പിലേക്ക് പോകേണ്ട കാരണം പിന്നെ ഞങ്ങൾക്ക് അധികം ഷോപ്പിലൊന്നും കയറാനായിട്ട് പറ്റിയില്ല. ആകെ മാക്സിലും പിന്നെ ചെറുതായിട്ട് ഫുഡ് കഴിക്കാനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് ശരിക്കും ലേറ്റായി പോയത്. അപ്പോൾ മാക്സിലെത്തിയിട്ടുണ്ട്. ഞാനിവിടെ കാര്യമായിട്ട് ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഈ ഫോണും പിടിച്ചുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കുന്ന കുറച്ച് ചമ്മലുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും ഈ ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്ന കാരണം. അപ്പോൾ എനിക്കത് കുറച്ചൊരു ചമ്മലുള്ള കാര്യമാണ്. തുടക്കത്തിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. അത് കാരണം പിന്നെ ഞാൻ അകത്തുള്ള അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പെട്ടെന്നല്ല, അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ മെയിനായിട്ട് വാർഡ്രോബ് ഓർഗനൈസറും അതുപോലെ തന്നെ കുറച്ച് ബാസ്ക്കറ്റൊക്കെ വാങ്ങിക്കാനായിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മടക്കി കുത്തി വെക്കാനായിട്ട് പറ്റും. പക്ഷേ കുഞ്ഞുങ്ങളുടെ തുണിയാണെങ്കിൽ നമുക്ക് അത്രത്തോളം അങ്ങ് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് ചെറിയ സൈസാണ്. അപ്പോൾ നമുക്ക് അതത്രത്തോളം ചെറുതാക്കി മടക്കി വെക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ മടക്കി വെച്ചാൽ ഒട്ടും ഇരിക്കത്തുമില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഏതൊരു ഷോപ്പിംഗ് ആണെങ്കിലും എവിടെ വെളിയിൽ പോവുകയാണെങ്കിലും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് സാങ്കോസിലേക്കാണ്. അപ്പോൾ ഇക്ക ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അത് കാരണമാണ് പിന്നെ കയറിയത്. അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ടൈമിൽ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്ത് പോകുന്നതൊക്കെ അത്ര ശരിയല്ലാത്ത ഏർപ്പാടാണ്. എന്നാലും അവർക്ക് മാസ്കെല്ലാം വെച്ച് കൊടുത്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ മാസ്കെല്ലാം വേറെ വഴിക്ക് പോകും, അതൊരു കാര്യം. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ചെറിയൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് അങ്ങോട്ടേക്ക് പോയി കളിക്കാനായിട്ട് പോവുകയാണ്. ആദ്യമൊക്കെ പുറത്ത് പോകുമ്പോഴത്തേക്കും അവൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ ആയിരിക്കും ഇങ്ങനെ ഓടി പറന്ന് നടക്കുന്നതാണ് പുള്ളിക്കാരിക്കിഷ്ടം. അപ്പോൾ അപ്പുറത്തെ ടേബിളിലുള്ള ആരാ ഹായ് എങ്ങാണ്ടോ കാണിച്ച് പിന്നെ അവരെയും നോക്കി കുറേ നേരം അങ്ങ് നിൽക്കുവാണ്. അവൾക്കിങ്ങനെ അടങ്ങിയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, എല്ലായിടത്തും ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കണം. അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് ചിക്കനും ബർഗറുമാണ് ഓർഡർ ചെയ്തത്. കുഞ്ഞിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അവളങ്ങനെ ചിക്കനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ കുഞ്ഞിന് ആ പ്ലേറ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേറ്റിന് വേണ്ടിയിട്ട് വലിയും പിടിയും നടക്കുവാണ്. അവൾക്ക് ആ ചിക്കൻ വേണ്ട, ആ പ്ലേറ്റ് മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഇവിടുത്തെ ഫുഡെന്ന് പറയുകയാണെങ്കിൽ ഗ്രില്ലിലാണെന്ന് തോന്നി ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഫ്രൈഡ് ഒട്ടും മോശമല്ല. സാധാരണ നമ്മൾ ഫ്രൈഡ് ചിക്കൻ മേടിക്കുമ്പോൾ ഉള്ളിൽ ആ മീറ്റൊക്കെ വെളുത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ഓറഞ്ച് കളർ. ആ മസാലയൊക്കെ നല്ലതുപോലെ അതിൽ പിടിച്ചിട്ടുള്ളത് പോലെയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെയാണ് കഴിക്കാനും. അത്യാവശ്യം കുറച്ച് സ്പൈസിയുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റുമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.